നോക്കുമ്പോഴെന്താ ഒരു കത്ത്. കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട, കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയണ്ടേ. പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്, ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെ വേണ്ടെന്ന് പറയുന്നത് എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത്. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ. അയ്യോ, സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം. മമ്മൂട്ടി കുറെ കൂടെ ഹൈറ്റ് ഒക്കെ ഇല്ലേ? ആ ഒരു വ്യത്യാസമല്ലുള്ളൂ. ഇപ്പഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഗേട്ടൻ തന്നെ മമ്മൂട്ടിയാ. നേരം വൈകിപ്പോയി, നേരത്തെ ഇറങ്ങന്റെ കുഞ്ഞിപ്പെണ്ണേ. ശവസംസ്കാരത്തിന് എന്തെങ്കിലും എനിക്ക് അവിടെ എത്താം. പാടത്തന്ന് കണ്ടോ നമ്മൾ ഇഷ്ടത്തിലായില്ല പൊന്നേ, ഓലെ കൂടിയിൽ ഇരുന്ന് കണ്ണിട്ടു നോക്കിയ പെണ്ണേ. തരി പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങ. ഒരു തരി കുങ്കുമവും കുനുമണി ചന്ദനവും പൊൽത്താലത്തിലെ പൊന്നാണ്യങ്ങളും പൂമാല്യങ്ങളും താ തന്നോ. അയ്യോ, ഗെറ്റ് ഔട്ട് ഒക്കെ അവിടെ നിൽക്കട്ടെ, നീ ആദ്യം സാരി ഉടുക്ക്. ഇല്ല, പറഞ്ഞത് അനുസരിക്കുമോളെ. ഇല്ല ഇല്ല ഇല്ല, ഒടുക്കടേ. സത്യം പറയാലോ, എന്റെ അത്ര ഭംഗിയുള്ളൊരു പെണ്ണിനെ ജീവിതത്തിൽ എങ്ങനെയുണ്ടല്ലേ, എന്റെ അമ്മയാണ് സത്യം. ഓ, എന്നെങ്ങനെ നോക്കല്ലേ ഐഷ, ഞാൻ മരിച്ചു പോകും.